രണ്ടായിരം രൂപ നോട്ടുകൾ തിരികെ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത് കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട് റോബിൻ ഗുഡ് മോർണിംഗ് ഇനി എന്തായാലും സമയം നീട്ടാൻ കഴിയില്ല എന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളും ഒപ്പം എത്രത്തോളം നോട്ടുകൾ തിരികെ എത്തി എന്നുള്ളതാണ് ആർ വ്യക്തമാക്കുന്നത് ശാലിനി ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിപണിയിലേക്ക് ആദ്യമായി രണ്ടായിരം രൂപ നോട്ടുകൾ കൂടി ആർ ബി ഐ പുറപ്പെടുവിച്ചത് പിന്നാലെ അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് അഞ്ഞൂറായിരം നോട്ടുകളെല്ലാം പിൻവലിക്കുന്ന സാഹചര്യത്തിൽ വിപണിയിൽ പണലഭ്യത ഉണ്ടാവില്ല കുറവായിരിക്കും അതുകൊണ്ട് ആ പണലഭ്യത ഉറപ്പുവരുത്താനായി പുതിയ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ഇറക്കുകയാണ് എന്നതാണ് പിന്നാലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതൊക്കെ ആയപ്പോഴേക്കും ഈ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അതിനുശേഷം ഈ മെയ് പത്തൊൻപതാം തീയതി അത് പൂർണ്ണമായും നിർത്തുകയാണ് എന്ന് റിസർവ് ബാങ്ക് അറിയിക്കുകയും ചെയ്തു ധനമന്ത്രാലയം അക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു അതായത് അതിനുശേഷം ഉള്ള നോട്ടുകൾ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് ബാങ്കുകളിൽ നൽകുക എന്നതാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ആർ ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം അതിൻ്റെ സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷേ ഒരു മാസം കൂടി നീട്ടിയേക്കുമെന്ന് ചില റിപ്പോർട്ടുകളെല്ലാം വന്നെങ്കിലും റിസർവ് ബാങ്ക് പറയുന്നത് ഇനി എന്തായാലും നീട്ടാനുള്ള സാധ്യത ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരുടെ വിശദീകരണം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ബാങ്കുകൾ പൂർണ്ണമായും പ്രവർത്തിക്കും ബാങ്കുകളിലോ അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലോ എല്ലാം സംസ്ഥാനങ്ങളിലുള്ള ബ്രാഞ്ചുകളിലും എല്ലാം ഈ നോട്ടുകൾ തിരികെ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കും ഈ സെപ്റ്റംബർ ഒന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ചാലിന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം വിപണിയിലുള്ള അതെങ്കിൽ പ്രചാരത്തിലുള്ള നോട്ടുകൾ തിരികെ വന്നിട്ടുണ്ട് ബാങ്കുകളിലേക്ക് റിസർവ് ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് കണക്ക് അതായത് ഏഴ് ശതമാനം കൂടി ഇപ്പോഴും ഇപ്പോഴും ക്രയവക്രത്തിൽ എവിടെയൊക്കെ തുടരുന്നുണ്ട് എന്ന് സർക്കാർ വിലയി കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് അതുകൂടി ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കണക്ക് കൂടി വരുമ്പോൾ പൂർണ്ണമായും വരും എന്നതാണ് റിസർവ് ബാങ്ക് എന്തായാലും മനസ്സിലാക്കുന്ന കാര്യം അതിനുശേഷം ഈ രണ്ടായിരം രൂപ നോട്ടിന് മൂല്യം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് വലിയ സാങ്കേതിക പ്രശ്നങ്ങളിൽ െല്ലാം പോകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ അതെന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇന്ന് സമയപരിധി ബാങ്കുകളുടെ സമയപരിധി അവസാനിക്കുന്ന സമയത്തുള്ളിൽ ആ നോട്ടുകളെല്ലാം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കൗണ്ട് ഹോൾഡറുകൾ അല്ലാത്തവർക്ക് ഇരുപതിനായിരം രൂപയുടെ വരെ രണ്ടായിരം രൂപ നോട്ടുകൾ തിരികെ നൽകാനുള്ള അവകാശം ഉണ്ടായിരിക്കും അതിനുള്ള അനുവാദം ഉണ്ടായിരിക്കും എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് ഈ അച്ചടി നിർത്തിവെച്ചത് അതിന് പിന്നാലെ മെയ് പത്തൊൻപതിന് ഈ ബാങ്ക് അക്കൗണ്ട് ഈ രണ്ടായിരം രൂപ നോട്ടുകൾ നിർത്തിവെക്കുന്നതായി അതല്ലെങ്കിൽ പ്രചാരം നിർത്തിവെക്കുന്നതായി റിസർവ് ബാങ്ക് അറിയിക്കുകയായിരുന്നു അതിന്റെ കാലം കാരണം എന്തായാലും കൂടുതൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളെല്ലാം വിപണിയിൽ വന്ന സാഹചര്യത്തിൽ ഇനി രണ്ടായിരം രൂപ നോട്ടിന്റെ ആവശ്യമില്ല എന്നതാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ശരി